മലയാളം തമിഴ് ഭാഷകളിലെ യങ് ആൻഡ് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ് നസ്രിയ നസീം. ബാലതാരമായിട്ടാണ് നസ്രിയ സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നസ്രിയ അഭിനയിച്ച എല്ലാ ചിത്രങ്ങളും ആ ചിത്രങ്ങളൊക്കെ അവർക്ക് വിജയം സമ്മാനിച്ചോ അതോ പരാജയം സമ്മാനിച്ചോ എന്നതുമാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2006 നസ്രിയയുടെ ആദ്യ മലയാള ചിത്രം പുറത്തിറങ്ങുന്നത്. ചിത്രത്തിൻ്റെ പേര് പളുങ്ക്. ബ്ലസ്സി ആയിരുന്നു സംവിധായകൻ. മമ്മൂട്ടി, ലക്ഷ്മി ശർമ്മ എന്നിവരായിരുന്നു ലീഡ് റോൾ കൈകാര്യം. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റ് ചിത്രമായിരുന്നു. IMDB റേറ്റിംഗ് 6.3/10. അടുത്ത ചിത്രം 2010 പുറത്തിറങ്ങിയ പ്രമാണി. ബി ഉണ്ണികൃഷ്ണൻ ആയിരുന്നു സംവിധായകൻ. മമ്മൂട്ടി, സ്നേഹ, ഫഹദ് ഫാസിൽ എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ആയിരുന്നു. ഈ ചിത്രത്തിൻ്റെ IMDB 3.8/10. അടുത്ത ചിത്രം ഒരു നാൾ വരും. TK രാജീവ് കുമാറാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. മോഹൻലാൽ, ശ്രീനിവാസൻ, സമീറ റെഡ്ഡി എന്നിവരായിരുന്നു ഈ ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രവും ഒരു പരാജയ ചിത്രമായിരുന്നു. ഈ ചിത്രത്തിൻ്റെ IMDB 4.8/10. 2013 നസ്രിയയ്ക്ക് ആകെ 4 ചിത്രങ്ങൾ. ആദ്യ ചിത്രം മാഡ് ഡാഡ്. രേവതി എസ് ശർമ്മയാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായക. ഈ ചിത്രത്തിൽ ലാൽ, നസ്രിയ, മേഘ്നാരാജ് എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയമാണ് നേടിയത്. ഇതിൻ്റെ IMDB 5.1/10. അടുത്ത ചിത്രം നേരം. അൽഫോൺസ് പുത്രനായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. നിവിൻ പോളി, നസ്രിയ, ബേബി സിംഹ എന്നിവരായിരുന്നു ഈ ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു. ഈ ചിത്രത്തിൻ്റെ IMDB 7.5/10. അടുത്ത ചിത്രം തമിഴിൽ പുറത്തിറങ്ങിയ രാജാറാണി. അറ്റ്ലി ആയിരുന്നു ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. ആര്യ, നയൻതാര, ജയ്, നസ്രിയ എന്നിവരായിരുന്നു ഈ ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു. ഇതിൻ്റെ IMDB 7.6/10. അടുത്ത ചിത്രം നെയ്യാണ്ടി. സർഗുണമായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. ധനുഷ്, നസ്രിയ എന്നിവരായിരുന്നു ഈ ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ആയിരുന്നു. ഇതിൻ്റെ IMDB 2.9/10. 2014 നസ്രിയയ്ക്ക് ആകെ 5 ചിത്രങ്ങൾ. ആദ്യ ചിത്രം സലാല മൊബൈൽസ്. ശരത് എ ഹരിദാസ് ആയിരുന്നു ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. ദുൽഖർ, നസ്രിയ എന്നിവരായിരുന്നു ഈ ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയ ചിത്രമായിരുന്നു. ഇതിൻ്റെ IMDB റേറ്റിംഗ് 3.9/10. അടുത്ത ചിത്രം ഓം ശാന്തി ഓഷാന. ജൂഡ് ആൻ്റണി ജോസഫ് ആയിരുന്നു ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. നിവിൻ പോളി, നസ്രിയ എന്നിവരായിരുന്നു ഈ ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു. ഇതിൻ്റെ IMDB റേറ്റിംഗ് 7.7/10. അടുത്ത ചിത്രം തമിഴിൽ പുറത്തിറങ്ങിയ വായ മൂടി പേസുവും. ബാലാജി മോഹൻ ആയിരുന്നു ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. ദുൽഖർ സൽമാൻ, നസ്രിയ എന്നിവരായിരുന്നു ഈ ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയമാണ് നേടിയത്. ഈ ചിത്രത്തിൻ്റെ IMDB 6.7/10. ഈ ചിത്രം മലയാളത്തിൽ സംസാരം, ആരോഗ്യത്തിന് ഹാനികരം എന്ന പേരിൽ ഡബ് ചെയ്തിരുന്നു. അടുത്ത ചിത്രം ബാംഗ്ലൂർ ഡേയ്സ്. അഞ്ജലി മേനനായിരുന്നു ഈ ചിത്രത്തിൻ്റെ സംവിധായക. ദുൽഖർ, നസ്രിയ, നിവിൻ പോളി ആൻഡ് ഫഹദ് ഫാസിൽ എന്നിവരായിരുന്നു ഈ ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു. ഇതിൻ്റെ IMDB 8.3/10. അടുത്ത ചിത്രം തിരുമണം എന്നും നിക്കാഹ്. ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ അനീസ് ആയിരുന്നു. ജയ്, നസ്രിയ എന്നിവരായിരുന്നു ഈ ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയമാണ് നേടിയത്. ഇതിൻ്റെ IMDB 5/10. അടുത്ത ചിത്രം 2018 പുറത്തിറങ്ങുന്നത്. ചിത്രത്തിൻ്റെ പേര് കൂടെ. അഞ്ജലി മേനോനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. പൃഥ്വിരാജ്, പാർവതി, നസ്രിയ എന്നിവരായിരുന്നു ഈ ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു. ഇതിൻ്റെ IMDB 7.6/10. അടുത്ത ചിത്രം 2020 പുറത്തിറങ്ങിയ ട്രാൻസ്. അൻവർ റഷീദായിരുന്നു ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. ഫഹദ് ഫാസിൽ, നസ്രിയ എന്നിവരായിരുന്നു ഈ ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റ് ചിത്രമായിരുന്നു. ഈ ചിത്രത്തിൻ്റെ IMDB 7.3/10. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.